ഒമാനിൽ നിന്നും ഒമാനിലെ സ്വദേശി പൌരന്മാരും താമസക്കാരും ഹജ്ജ് ഡോക്ടർ ഓയം എന്ന വെബ്സൈറ്റ് വഴിയാണ് തീർത്ഥാടനത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് നവംബർ നാല് മുതൽ വരെ അപേക്ഷ സമർപ്പിക്കാമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള തീർത്ഥാടകരുടെ കൂടെ സഹായികളെ അനുവദിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ മുൻപ് പേര് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക അന്വേഷണങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറായ എയ്റ്റ് തൌസന്റ് എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാമെന്ന് അധികൃതർ അറിയിച്ചു ഹജ്ജ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയും സംശയങ്ങൾ ദൂരീകരിക്കാം ഹജ്ജിന് അവസരം ലഭിക്കുന്നവരുടെ പേരുവിവരം നേരിട്ട് അറിയിക്കുകയും മറ്റ് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും കഴിഞ്ഞ വർഷം ഒമാനിൽ നിന്നും ആകെ പതിനാലായിരം പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് പേർ സ്വദേശികളും ഇരുന്നൂറ്റി അൻപത് പേർ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുമായിരുന്നു അറബ് ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി അൻപത് പേർക്കും അവസരം നൽകി നിരവധി മലയാളികൾക്കും കഴിഞ്ഞ തവണ ഒമാനിൽ നിന്ന് അവസരം ലഭിച്ചിരുന്നു ഇത്തവണ ഹജ്ജ് കോട്ട ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്